ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീസ് ടെക് ഫാക്ടറി. സ്റ്റവിൽ നിന്നും ചൂടുള്ള സാധനങ്ങൾ ക്യാരി ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓവനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഡബിൾ ലോങ് മിറ്റാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വന്ന ഒരു ക്ലോത്ത് പീസാണ്. 1.5 മീറ്റർ നീളമുള്ള ഈ ക്ലോത്ത് പീസ് രണ്ടാക്കി മടക്കണം. 75 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 20 സെൻറ്റിമീറ്റർ ബ്രെത്തിലുമുള്ള രണ്ട് പീസാണ് നമുക്ക് വേണ്ടത്. ബ്രെഡ്ത്ത് 17 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയാകാം, 1-2 സെൻറ്റിമീറ്റർ കുറഞ്ഞാലും കുഴപ്പമില്ല. ഇത് രണ്ടാക്കി മടക്കിയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോഡി പീസ് റെഡിയായി. ഇനി പോക്കറ്റ് പീസാണ് വേണ്ടത്. 20 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തിലും 22 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 4 പീസ് തുണി കൂടി നമുക്ക് ആവശ്യമുണ്ട്. വേറൊരു പീസ് തുണിയെടുത്ത് 4 ആക്കി മടക്കി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ വെച്ച് ഇതും നമുക്ക് കട്ട് ചെയ്യാം. ബോഡി പീസ് 2 ആക്കി മടക്കി അതിൻ്റെ മുകളിൽ പോക്കറ്റ് പീസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ സർക്കിൾ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ബോഡി പീസിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന് സെയിം മെഷർമെൻറ്റിലുള്ള 2 പീസ് ഫാബ്രിക് കൂടി നമുക്ക് വേണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഓൾഡ് നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത്. ബോഡി പീസിൻ്റെ മുകളിൽ വെച്ച് ഇതുമൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബോഡി പീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ 1 പീസ് ബോഡി പാഡ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഞാനൊരു സ്പോഞ്ച് ഷീറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. റെഡിമെയ്ഡ് ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് ഈ സ്പോഞ്ച്. ഇത് ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 2-ാമത്തെ ബോഡി പാഡ് കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ മെയിൻ ബോഡി പീസ് കൂടി വെച്ച് കൊടുക്കാം. 5 ലെയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ലെയറുകളൊന്ന് ഫിക്സാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി പോക്കറ്റ് പീസിന് വേണ്ടിയുള്ള പാഡ് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ 1 പാഡ് മാത്രം വെച്ചാൽ മതിയാകും. ഈ 3 ലെയറുകളും ഫിക്സാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ബോഡി പീസിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലാൻഡിംഗ് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്ത് ഇതിലൂടെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഫാബ്രിക് എല്ലാം നന്നായി ഫിക്സ് ആവുകയും നല്ലൊരു ഡിസൈൻ ഫോം ആവുകയും ചെയ്യും. ഇപ്പോൾ 1 സൈഡ് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബോഡി പീസിൽ നമ്മൾ ക്രിസ് ക്രോസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പോക്കറ്റ് പീസിൻ്റെ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബോഡി പീസിൽ ചെയ്തതുപോലെ തന്നെ ക്രിസ് ക്രോസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പോക്കറ്റ് പീസും ഇപ്പോൾ ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിങ്ങിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് വീതിയിൽ പൈപ്പിംഗ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പോക്കറ്റ് പീസിലാണ് ആദ്യം പൈപ്പിംഗ് വയ്ക്കേണ്ടത്. ബോഡി പീസിൻ്റെ 2 സൈഡിലും പോക്കറ്റ് പീസ് വെച്ച് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അടുത്ത് പോക്കറ്റ് പീസിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. രണ്ട് പോക്കറ്റ് പീസും നമ്മൾ പൈപ്പിംഗ് വെച്ചെടുത്തിട്ടുണ്ട്. ബോഡി പീസിൻ്റെ മുകളിൽ പോക്കറ്റ് പീസ് വെച്ച ശേഷം വേണം ഇനി പൈപ്പിംഗ് ചെയ്യാൻ. ബോട്ടം സൈഡിൽ നിന്നാണ് പൈപ്പിംഗ് മുകളിലേക്ക് തയ്ക്കേണ്ടത്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പൈപ്പിംഗ് മേൽഭാഗത്തേക്ക് തിരിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇതിന് പുതിയ ഫാബ്രിക് തന്നെ വേണമെന്നില്ല, പഴയ നൈറ്റിയോ അങ്ങനെ എന്ത് തന്നെ ആയാലും മതി. ചൂട് സാധനങ്ങൾ ക്യാരി ചെയ്യുന്നതിനായതുകൊണ്ട് കോട്ടൺ ഫാബ്രിക് തന്നെ വേണം എടുക്കാൻ. ഇത് കിച്ചണിലോ ഓവൻ ഹാൻഡിലോ ഹാങ് ചെയ്തിടുന്നത് കിച്ചണ് ഒരു അലങ്കാരം കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ലോങ് മിറ്റിൻ്റെ പൈപ്പിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലോങ് ഡബിൾ മിറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതും. ഇഷ്ടമായാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.